ഹായ് ഡിയർ നെസ്റ്റ് ആസ്പിരൻസ്. അപ്പോൾ മക്കളെല്ലാവരും കുറേ പേരൊക്കെ കഴിഞ്ഞ നെസ്റ്റ് എക്സാം എഴുതിയവരാണ്. എഴുതിയവരെല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് ഞങ്ങളോട് വന്ന് അറിയിച്ചത്. അപ്പം സൈലം നിങ്ങൾക്ക് വേണ്ടി ഇനിയും അടുത്ത നെസ്റ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉടനെ തന്നെ ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഈ എക്സാം നല്ലൊരു മാർക്കോടുകൂടി നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് സൈലത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിൽ പഠിച്ച് നീറ്റ് JEE കോച്ചിങ്ങും കൂടി ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടാകും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. അതിനുവേണ്ടിയുള്ളൊരു സ്കോളർഷിപ്പ് എക്സാമാണിത്. സോ കുറെ പേരെങ്കിലും ഇനി ഞാൻ എഴുതണോ ഈ എക്സാം, ഇത് എനിക്ക് യൂസ്ഫുൾ ആകുമോ എന്നൊക്കെ വിചാരിക്കുന്ന മക്കളുണ്ടാകും. അപ്പം നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് മാം വന്നത്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് യു ഹാവ് ടു മേക്ക് അപ്പ് യുവർ മൈൻഡ്, ഡിസൈഡ് ചെയ്യാം എന്താണ് എനിക്ക് ഭാവിയിൽ ആവേണ്ടത്. എനിക്കൊരു ഡോക്ടർ ആവാൻ എഞ്ചിനീയർ ആവാനാണോ ആഗ്രഹം, ഒരു മെഡിക്കൽ കരിയർ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ചെറുപ്പം മുതലേ എന്തായിരുന്നു എൻ്റെ ആഗ്രഹം, ഇനി എനിക്ക് വേറെ വല്ല കരിയറും, അതായത് പോലീസ് ആവാൻ ആഗ്രഹമുള്ളവരാണ്, പൈലറ്റ് ആവാൻ ആഗ്രഹം ഉള്ളവരുണ്ടാവും അല്ലേ. നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് എന്താവണമെന്ന് ഡിസൈഡ് ചെയ്യുക. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കരിയർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് നല്ലപോലെ പഠിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ ഇത്, ഫ്രീ ആയിട്ടൊക്കെ പഠിക്കാൻ കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ അവസരം നിങ്ങൾ ഒഴിവാക്കാണ്ടിരിക്കുക, ട്രൈ ചെയ്യുക. സോ ഫസ്റ്റ് മേക്കപ്പ് യുവർ മൈൻഡ്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ പ്രിപ്പറേഷൻ തുടങ്ങാൻ ഇതാണോ കറക്റ്റ് ടൈം എന്ന് ഡൗട്ട് ഉള്ളവരുണ്ട്. സോ അതിനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം ഈ നീറ്റ് JEE എക്സാമിന് പ്രിപ്പറേഷന് വേണ്ടി കളയുന്നതിലുപരി നിങ്ങൾ പ്ലസ് വൺ ഒക്കെ പഠിക്കാൻ തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഓൾമോസ്റ്റ് സെയിം സിലബസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. നീറ്റിനും JEEക്കുള്ള സിലബസ് ഓൾമോസ്റ്റ് സെയിം കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കുക. പക്ഷേ നിങ്ങൾക്കറിയാം നീറ്റ് JEE എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പേപ്പറാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ആ ഏരിയയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റി നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് ഈ എക്സാമുകളിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സൈലത്തിൻ്റെ ഏറ്റവും എക്സ്പേർട്ട് ഫാക്കൽറ്റി ആയിരിക്കും നിങ്ങളെ ഈ ബാച്ചുകളിൽ പഠിപ്പിക്കുക. അപ്പം കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഇപ്പോഴതിൻ്റെ കറക്റ്റ് ടൈമാണ്. പ്ലസ് വൺ പ്ലസ് ടുവിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, സിലബസ് നല്ലപോലെ പഠിച്ചു തുടങ്ങുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ടെൻത്തിൽ ഫുൾ A+ ഒക്കെ മേടിച്ച് നല്ലപോലെ സ്കോർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ടെൻത്തിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്, എനിക്ക് ഫുൾ A+ ഉണ്ട്, 95% ഉണ്ടെന്ന് വെച്ചിട്ട് നീറ്റിലും JEEയിലും നിങ്ങൾക്ക് നല്ലപോലെ നല്ല മാർക്ക് കിട്ടണമെന്നില്ല. കാരണം നീറ്റിലും JEEക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇലോബറേറ്റ് ആയിട്ടുള്ള സിലബസാണ്. കുറേ അധികം കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓരോ വർഷവും സിലബസിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. 23 ലക്ഷത്തോളം കുട്ടികളാണ് ഈ വർഷത്തെ നീറ്റിന് എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എഴുതുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും കോമ്പറ്റീഷൻ ലെവൽ അത്രയും കൂടും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങളെ നമ്മളുടെ സൈലത്തിൻ്റെ ഈ ഒരു പ്ലാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ടൈമിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ സിലബസ് നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. സോ ടെൻത്തിൽ ഹൈ മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നല്ലപോലെ നീറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഇനി വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, എനിക്ക് ടെൻത്തിലൊക്കെ വളരെ മാർക്ക് കുറവായിരുന്നു, ഒട്ടും ബേസിക്സ് ഒന്നും ക്ലിയർ അല്ല, എനിക്ക് മാത്സ് ഒന്നും അറിയില്ല, പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ല, ഒന്നും അറിയാത്ത ഞാനൊക്കെ ഇനി ഇതിനൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അതും പോസിബിളാണ്. ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ നിങ്ങളെ സിലബസിൻ്റെ ഏറ്റവും ബേസിക് കോൺസെപ്റ്റ് മുതലാണ് പഠിപ്പിച്ചു തരിക. അപ്പോൾ അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എല്ലാവരും ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞവർക്ക് ബേസിക് അറിയാത്തവർക്ക് ആദ്യം മുതലേ പഠിക്കാം, പിന്നെ എനിക്ക് ടെൻത്തിൽ നല്ല മാർക്കുണ്ട് അതുകൊണ്ട് ഞാൻ നീറ്റ് ക്ലിയർ എന്ന് ഇരിക്കുന്നവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസും കൂടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക, മേക്കപ്പ് യുവർ മൈൻഡ്. ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക, കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ടെൻത്തിൻ്റെ മാർക്കിൻ്റെ ബേസിസ് ഒന്നും അല്ല നിങ്ങളെ നീറ്റും JEEയും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, അതും കൂടി മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നല്ല പോലെ പഠിക്കും മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്.